നിന്നോട് ഞാൻ പറഞ്ഞല്ലോ രാവിലെ വിളിക്കണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. നോക്ക്, അവള് നിന്റെ ചേട്ടന്റെ ഭാര്യ, ചേട്ടത്തിന്നെ വിളിക്കാവൂ കേട്ടോ. അത് കുഴപ്പമില്ല, പക്ഷെ ചേട്ടൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവനെ ഞാൻ വിളിക്കുന്നത്. നീ എന്റെ ഇന്ന് വാങ്ങിക്കേ. ഹാ മോള് എണീറ്റോ? എണീറ്റോ. കുളിച്ചാ? കുളിച്ചു. എല്ലാ ദിവസവും രാവിലെ നേരത്തെ കുളിക്കൂ? അങ്ങനെ ഇന്നൊന്നുമില്ല. മോളി ചായ കുടിക്ക്. നീ ഇതൊന്നും അവനോട് കൊടുത്തേ. എനിക്കെങ്ങും പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അതുണ്ടല്ലേ ഇങ്ങോട്ട് വന്ന്. ഞാൻ വിചാരിച്ചതേ ഇവന്റെ കല്യാണം ലവ് മാരേജ് ആയിരിക്കും. ആ സാരല്ല, അല്ലെങ്കിൽ തന്നെ ഇവനെ ആര് പ്രേമിക്കാൻ. അവൻ പ്രേമിച്ച് വിട്ടു പറഞ്ഞെങ്കിൽ എന്റെ റൂട്ട് ക്ലിയർ ആയേനെ. ഇനിയിപ്പോ ഞാനെങ്ങാനും പ്രേമിച്ച അവനടക്കം വാളെടുക്കാൻ ചാൻസ് ഉണ്ട്. അത് പേടിക്കണ്ട, നീ പ്രേമിച്ച ഞാൻ സപ്പോർട്ട് ചെയ്താ പറ. ഓഹോ കൊട്ട കൈ. പൊട്ടൻ ശങ്കര, 24 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ഒന്ന് താഴോട്ട് വാ. ആ പെങ്കൊച്ച് എന്ത് വിചാരിക്കും? അമ്മച്ചേറി അർജന്റ് പണി ഉണ്ടായോണ്ടല്ലോ അമ്മച്ചല്ലേ, ഞാൻ വരാം. അവന്റെ ഒരു അർജന്റ് പണി, ഒന്ന് കുളിച്ച് വസ്ത്രമെങ്കിലും മാറടാ. ഇതെപ്പോ എടുത്ത ഫോട്ടോയാ? ഇത് അതവൻ ചെറുപ്പത്തിന് ഇക്കറി മുള്ളിയപ്പം കണ്ട എടുത്ത ഫോട്ടോയാ. എന്താടാ കിരണേ, നിന്റെ കുറുകല് ഇതുവരെ കഴിഞ്ഞില്ലേ? പ്രശാന്തോ? ആ ചേച്ചി, ചേട്ടൻ വന്നില്ലല്ലേ? ഇല്ല, അറബി കനിഞ്ഞില്ല. എന്തായാലും എന്റെ കല്യാണമായിട്ട് ചേട്ടൻ വരാതെ മോശമായി പോയിട്ടോ. എന്താ ചെയ്യാ, കൊറേ ശ്രമിച്ചതാ, ലീവ് കിട്ടിയില്ല. അല്ലെങ്കിൽ ഈ ഗൾഫുകാരെ ആരൊക്കെ ഇങ്ങനെ ജീവിതല്ലേ. ചെറുക്ക, നീ അത് അവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അർജന്റ് വർക്ക് ഉണ്ടായോണ്ടല്ലേ. എന്താ അർജന്റ് വർക്ക്? കുടുംബം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി. മോളെ ഇവൻ എങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടേ, നീ വേണം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. മുഴുവൻ കഴിച്ചിട്ട് പോടാ. എന്നെ വിട്ടേക്ക്, എന്റെ കല്യാണം കഴിഞ്ഞു, ഇതൊന്നും ശരിയാവില്ല. ഇതെങ്ങനെ എൻ്റെ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ ആകെ സീനാവും. അതൊന്നും വേണ്ട. ചേട്ടാ, അവനെവിടെ ഉണ്ട്? മോളില്ല. ഞാനിപ്പൊ കൊടുക്കാമേ. ഡി തൊന്ന് ചേട്ടനോണ്ട് കൊടുത്തേ അച്ഛന. ഒന്ന് അനങ്ങി നടക്കടി പോത്തെ. പോവല്ലേ ആണ് ഈ പെണ്ണിന്റെ ഒരു കാര്യം. ചേട്ടാ ദേ അച്ഛന്റെ കോള്. അമ്മേ, അയ്യോ അവന്റെ ബൈക്ക് കാണുന്നില്ലല്ലോ. ഈ നേരത്തെ ഈ ചെറുക്കൻ ആ പെങ്കുച്ചിനെയും കൊണ്ട് എവിടെ പോയോ എന്തോ. എന്നാലും കെട്ടിയ പെണ്ണിനെ കൊണ്ട് ഒളിച്ചു കൊടുത്തു, ഇത് ലോകത്തിൽ ആയിട്ടാണ്. മിണ്ടാതിരിയുടെ അസത്തെ. അമ്മ മേടിക്കണ്ട, അവരെവിടെയാ പോകാൻ സാധ്യതയുള്ളതെന്ന് എനിക്കറിയാം. അതെ, എന്താ ഇവിടെ നടക്കണേ? നീ ദേഷ്യപ്പെടരുത്, ഞാൻ എല്ലാം പറയാം. എൻ്റെ ക്ലബിലെ പിള്ളേരപ്പോൾ വിളിച്ചത്, ഞങ്ങളിവിടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കളിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എൻ്റെ ഫൈനലാണ്. അവന്മാരാണ് ഈ ചെല്ലാൻ പറഞ്ഞ് വിളിയോട് വിളി. പേടിക്കണ്ട, ഞാൻ പോകുന്നില്ല.
നിനക്ക് പോകണമെന്നുണ്ടോ? സത്യം പറഞ്ഞാ എനിക്ക് പോകണമെന്നുണ്ട്. ഈ ഫുട്ബോൾ എന്ന് വെച്ചാ എനിക്ക് പ്രാന്താ. രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട്, ടെൻഷനും വെപ്രാളൊക്കെ. നിനക്ക് പോണേ പോക്കോ. അമ്മ സമ്മതിക്കത്തില്ലടോ. പിന്നെ നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പോകാൻ തോന്നുന്നില്ല. അമ്മ അറിയാണ്ട് പോയപ്പോരെ. പിന്നെ എന്നെ ഒറ്റയ്ക്കാക്കണ്ട, ഞാൻ വരാം. അതിന് നിനക്ക് കളിയൊക്കെ അറിയോ? ഫുട്ബോൾ കളിനെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ടൊന്നും അറിയില്ല. എന്നാലും നീയല്ലേ, ചുമ്മാ കാണാമെന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ ഭാര്യയുടെ മുമ്പിൽ വാലുമുട്ടിട്ടുണ്ടോ? നല്ല രസാ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഓർത്തിരിക്കാൻ സുഖമുള്ളൊരു ഓർമ്മയുണ്ടായിട്ടോ? നല്ല രസം.